പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്തവണ ലൈനപ്പിൽ പ്രധാനമന്ത്രിയുടെ ലൈനപ്പിൽ പൊതുസമൂഹ പ്രതിനിധികളായിട്ട് എത്ര പേര് വന്നു എന്നാണ് നിങ്ങൾ വിചാരിച്ചത് ബി ജെ പി നേതാക്കളൊന്നുമല്ല ക്രിസ്ത്യൻ സമുദായം എല്ലാ ഹിന്ദു സംഘടനകളും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ പ്രധാനമന്ത്രി സ്വീകരിക്കുമ്പോൾ മുസ്ലിം സംഘടനകളുടെ പ്രാതിനിധ്യമില്ല ക്രൈസ്തവ സഭയെ ബി ജെ പി പ്രത്യേകിച്ചും അരി സുരേന്ദ്രന്റെ ഒരു മെക്കാനിസം കൂടിയുണ്ട് കേരളത്തിലെ ക്രൈസ്തവ സഭയെ ഒരു ഭാഗത്ത് ഗോവ ഗവർണറുടെ നേതൃത്വത്തിൽ കാണുന്നു മറ്റൊരു ഭാഗത്ത് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കാണുന്നു പ്രധാനമന്ത്രി കാണുന്നു ഞാൻ പറഞ്ഞു വരട്ടെ അപ്പം ഈ ക്രൈസ്തവ സഭയെ ചേർത്ത് പിടിക്കുമ്പോൾ ഈ മുസ്ലിം സംഘടനകളെ അത്രമാത്രം എന്താണ് ചേർത്ത് പിടിക്കാ അല്ല ചേർത്ത് പിടിക്കാത്തത് കൊണ്ടല്ല ചേർത്ത് പിടിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടല്ല അവർ വരുന്നില്ല അല്ല അങ്ങനെയല്ല അവർക്കിപ്പോഴും അവരുടെ മത നേതൃത്വത്തിന് ഇപ്പോഴും ഞങ്ങളിൽ നിന്ന് അവരെ അകറ്റാനുള്ള അവരുടെ തന്ത്രങ്ങളെപ്പോഴും അവർ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൽ വീഴുകയാണ് അതോ അവർക്ക് വിശ്വാസമില്ല അല്ലല്ല അവർക്ക് വിശ്വാസമില്ലാത്ത പ്രശ്നമൊന്നുമല്ല ഞാൻ പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയുടെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും എല്ലാ സ്കീമുകളിലും മുസ്ലിം സമൂഹം വലിയ സംതൃപ്തരാണ് പക്ഷേ ഇവിടെ ഈ ഒരു മുപ്പത് ശതമാനത്തിൻ്റെ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ അതിനെ വെച്ചിട്ടാണല്ലോ ഈ കളിയെല്ലാം അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു രണ്ട് മുന്നണികളും അത് അവരെ നല്ല നിലയിൽ സ്വാധീനിക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ ശരിയായ തോതിലുള്ള ബോധവൽക്കരണം നടക്കേണ്ട ആവശ്യമുണ്ട് പക്ഷേ സ്ത്രീകൾക്കിടയിൽ മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഒരു പ്രോ മോദി വേവ് വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇന്നലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു പക്ഷേ പ്രധാനമന്ത്രിയായിട്ടൊക്കെ വ്യക്തിപരമായ സൗഹൃദം കൂടി കീപ്പ് ചെയ്യുന്ന അദ്ദേഹം ഒരു കത്തയച്ചിട്ടുണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് കൃത്യമായി നൽകണമെന്നും മറ്റു സ്കോളർഷിപ്പുകൾ കൂട്ടുമ്പോൾ സ്കോളർഷിപ്പുകൾ വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതുമാണ് ചില ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട കാന്തപുരം ശരിയായി വിലയിരുത്താത്തതുണ്ടോ കാന്തപുരത്തിനോടും എനിക്ക് സമസ്തയോടൊക്കെ ഒരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ ഈ മാധ്യമത്തിലൂടെ അത് സർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഹജ്ജ് തീർത്ഥാടനത്തിൽ ഉണ്ടായിട്ടുള്ള ട്രാൻസ്പെറൻസിയും മാറ്റവും മുസ്ലിം സമുദായങ്ങൾ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ കണ്ണു തുറന്ന് കാണണം